പാലസിൻ്റെ ഒരു ഭാഗത്ത് കാണുന്ന മനോഹരമായ കാഴ്ചയാണിത്. പ്രാവുകൾ ഒരുപാട് പറന്നിറങ്ങി വന്നിരിക്കുന്നു. ഇതിലൊരുപാട് ഇവർക്ക് ഗോതമ്പും മറ്റൊക്കെ ഇവിടെ ആളുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി ഒരുപാട് പ്രാവുകൾ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. അതൊരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. നമ്മൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ മിക്കവാറും അത് എല്ലാം പറന്നു പോകാനാണ് സാധ്യത. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മൈസൂരിലേക്ക് റോഡ് മാർഗം ഒരുപാട് തവണ വന്നിട്ടുണ്ടെങ്കിലും ട്രെയിൻ മാർഗം ആദ്യമായിട്ടാണ് മൈസൂരിൽ വന്നിറങ്ങുന്നത്. ട്രെയിനിൽ വന്നിറങ്ങി പുറത്തിറങ്ങിയപ്പോൾ തന്നെ നല്ല മനോഹരമായ കാഴ്ചകളാണ്. ഏറ്റവും എടുത്തു പറയേണ്ടത് ഇവിടുത്തെ വൃത്തിയാണ്. വളരെ ക്ലീനാക്കിയിട്ടാണ് ഈ റെയിൽവേ സ്റ്റേഷനും പരിസരങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സെൽഫി ഒക്കെ എടുക്കാൻ വേണ്ടി ഇവിടെ ഒരു സെൽഫി പോയിൻ്റ്, ഐ ലവ് മൈസൂർ എന്നുള്ള ഒരു ഷോർട്ടായിട്ടുള്ള ഒരു സെൽഫി പോയിൻ്റ് ഫ്രണ്ടിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ അടുത്ത് തന്നെ പ്രീപെയ്ഡ് ഓട്ടോ സർവീസ് ഉണ്ട്, ടാക്സി ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ നമ്മളേതോ വിദേശ സ്ഥലത്ത് പോയി ഇറങ്ങിയ ഒരു ഫീല് ശരിക്കും മൈസൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തുണ്ട്. ഹിസ്റ്റോറിക്കൽ ഹെറിറ്റേജ് സിറ്റി എന്നാണ് മൈസൂരിനെ വിശേഷിപ്പിക്കുക. ബാബു ജഗജീവനം സർക്കിളാണ് ഇപ്പോൾ ഞാൻ കാണുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയ ആദ്യം കിട്ടുന്ന ഒരു സർക്കിളും ഒരു സ്റ്റാച്ചു ഒക്കെയാണിത്. ഇവിടെ നിന്ന് നമുക്ക് ഓട്ടോ ഉപയോഗിച്ചിട്ട് മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പോവാം. ഏതാണ്ട് പാലസിൽക്കും സൂയിൽക്കൊക്കെ ഒരു 4-5 കിലോമീറ്റർ ദൂരമാണ് കാണിക്കുന്നത്. എന്തായാലും നമുക്ക് അവിടേക്കൊക്കെ പോയി നോക്കാം. പാലസിനെ കണ്ടു പോകാൻ വേണ്ടിയിട്ട് ഞാൻ സിറ്റി ബസ്സാണ് ചൂസ് ചെയ്തത്. ഏകദേശം 10 രൂപയാണ് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്നും പാലസിലേക്ക് ടിക്കറ്റ് ചാർജ്. 10 രൂപ പ്രീപെയ്ഡ് ഓട്ടോ ടാക്സി ഒരു 40-50 രൂപ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ലോക്കൽ ബസ്സിലൊന്ന് പോയി എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനിതാണ് ചൂസ് ചെയ്തത്. പൊതുഗതാഗതം ഉപയോഗിച്ച് മൈസൂർ വരുന്നവർക്ക് ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. സിറ്റിയിൽ വരുന്നവർക്ക് ഇത്തരം സിറ്റി ബസ്സുകളിൽ ഒരു ദിവസത്തേക്ക് എത്ര തവണ വേണമെങ്കിലും എങ്ങോട്ടും യാത്ര ചെയ്യാനുള്ളൊരു പാസ് നമുക്കിവിടുന്ന് കിട്ടും. 60 രൂപയാണ് പാസിൻ്റെ റേറ്റ്. 60 രൂപ നമ്മൾ കൊടുത്ത് പാസ് എടുത്തു കഴിഞ്ഞാൽ സിറ്റിയുടെ ഏത് ഭാഗത്തേക്കും എത്ര തവണ വേണമെങ്കിലും നമുക്ക് ഇത്തരം ബസ്സുകളിൽ യാത്ര ചെയ്യാൻ ബെസ്റ്റ് ഓപ്ഷനാണ്. കാരണം എങ്ങോട്ട് വേണമെങ്കിലും ചാമുണ്ഡി ഹിൽസ്, അതുപോലെ പാലസ്, സൂ, അതിനെ ശ്രീരംഗപട്ടണ, നമുക്ക് ഇവിടെ മൈസൂർ പ്രധാനമായിട്ടും കാണേണ്ട എല്ലാ ഭാഗങ്ങളിലേക്കും സിറ്റിയുടെ ബസ് പോകുന്നുണ്ട്. അത്തരം ബസ്സുകളിൽ എത്ര തവണ വേണമെങ്കിലും എങ്ങോട്ടും പോയി വരാൻ ഒരു ദിവസത്തേക്കുള്ള പാസ് വെറും 60 രൂപയാണ്. ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണിത്. കാരണം ഇതിലും കുറഞ്ഞൊരു സംവിധാനം നമുക്ക് മൈസൂർ വന്നു കഴിഞ്ഞാൽ കിട്ടൂല. പ്രീപെയ്ഡ് ഓട്ടോ ടാക്സി പോലുള്ള എല്ലാത്തിനും റേറ്റ് ഇതിനേക്കാൾ എത്രയോ ഇരട്ടിയോ അതിൻ്റെ ഇരട്ടിയൊക്കെ ആയിരിക്കും. ബെസ്റ്റ് ഓപ്ഷനാണ്. വരുന്നവർ പരമാവധി ഇത് പ്രയോജനപ്പെടുത്തുക. സിറ്റി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ഞാൻ പാലസിൻ്റെ ഒരു സൈഡിലെത്തിയിട്ടുണ്ട്. ഈ ഭാഗത്തല്ല എൻട്രി, എൻട്രി ഫ്രണ്ട് ഭാഗത്താണ്. ടിക്കറ്റ് എടുത്ത് അകത്ത് കയറേണ്ടവർക്ക് ഫ്രണ്ട് സൈഡിൽ പോയാലാണ് അകത്ത് പ്രവേശനം അനുവദിക്കുകയുള്ളൂ. ഇപ്പം ഞാനൊരു സൈഡിൽ നിന്നിട്ട് വീഡിയോ എടുക്കാമെന്ന് മാത്രം. അകത്ത് കയറിക്കഴിഞ്ഞാലും ക്യാമറ അലൗഡ് അല്ല. ക്യാമറ നമുക്ക് അകത്ത് കൊണ്ടുപോയി വീഡിയോ ഷൂട്ട് ചെയ്യാനോ ഫോട്ടോ എടുക്കാനൊന്നും അലൗഡ് അല്ല. പിന്നെ അകത്ത് എന്തായാലും ഇപ്പോൾ കയറുന്നില്ല. ഒരുപാട് തവണ നമ്മൾ മുൻപ് കയറിയിട്ടുണ്ട്. എന്തായാലും മൈസൂർ സിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ പൊതു ഗതാഗത സംവിധാനങ്ങൾ എന്തൊക്കെയാണ് ഉപയോഗിക്കാനുള്ളത്, അത് നമുക്ക് എത്ര റേറ്റിൽ ഇവിടെ നമുക്ക് സിറ്റിയിൽ ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് എങ്ങനെ യാത്ര ചെയ്യാം, അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നിങ്ങളോട് ഈ വീഡിയോയിൽ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പുറത്ത് കുതിര സവാരിയൊക്കെ ഉണ്ട്. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് പൈസ പറഞ്ഞ് ഉറപ്പിച്ചിട്ട് അതൊക്കെ ഉപയോഗപ്പെടുത്താം. പാലസിൻ്റെ ഒരു ഭാഗത്ത് നമുക്ക് ഇതേപോലെ കുതിര സവാരി കിട്ടും. നമുക്ക് പാലസ് മൊത്തമായി ചുറ്റിക്കറങ്ങി കാണാൻ 200 രൂപയാണ് ഈടാക്കുന്നത്. ഇതാണ് നമ്മുടെ കുതിരയുടെ ആൾ. ഇഷ്ടമാക്കിയതാ ഗുരു.
ഇഷ്ടാഗതം എന്ത് റൗണ്ടിങ്? 200 രൂപ. 200 രൂപയാണ് പറയുന്നത്. 200 രൂപയ്ക്ക് നമുക്ക് സിറ്റി ഈ ഭാഗത്ത് പാലസിൻ്റെ ഭാഗങ്ങളൊക്കെ ചുറ്റിക്കറക്കി കാണാം. എന്തായാലും വ്യത്യസ്തമായ ഒരു യാത്രയായിരിക്കും. കുതിരവണ്ടിയിൽ നല്ല ഉഷാറായിട്ട് മൈസൂർ സിറ്റിയിൽ ഇങ്ങനെ കറങ്ങാം. ഈ കാണുന്ന കെട്ടിടമാണ് ഇവിടുത്തെ സിറ്റി കോർപ്പറേഷൻ ഓഫീസ്. ഇതുപോലും കാണാൻ നല്ല ഭംഗിയുണ്ട്. കാരണം ഒരു ഹിസ്റ്റോറിക്കൽ സിറ്റി ആയതുകൊണ്ട് തന്നെ പുരാതനമായ കെട്ടിടങ്ങളിൽ പ്രത്യേകതരം ഭംഗിയിലാണ് ഇതൊക്കെ ഇവിടെ നിലനിർത്തിയിട്ടുള്ളത്. സമയം ഏകദേശം 1 മണിയാകുമ്പോഴാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നത്. നല്ല വെയിലാണ്. പക്ഷേ ഈ മരങ്ങൾ, തണൽമട മരങ്ങൾ നമുക്ക് തരുന്ന തണൽ, അതാണ് ഈ സിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. നമുക്ക് ഫുട്പാത്തിലേക്കൂടെയൊക്കെ നടക്കുമ്പോൾ എല്ലാ ഭാഗത്തും ഒരുവിധം സ്ഥലങ്ങളിലെല്ലാം ഇത്തരത്തിൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ചത് കാരണം നമുക്ക് തണൽ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നടന്ന് ഒരുവിധം ഭാഗങ്ങൾക്കൊക്കെ നടന്നു തന്നെ പോകാം. ടിക്കറ്റ് എടുത്തുകൊണ്ട് മൈസൂർ പാലസിന് അകത്തേക്ക് കയറേണ്ട കവാടമാണ് ഈ കാണുന്നത്. കാലത്ത് 8 മണി മുതൽ വൈകുന്നേരം 5:30 വരെയാണ് ടിക്കറ്റ് കിട്ടുന്ന സമയം. 5:30 ശേഷം വരുന്നവർക്ക് ടിക്കറ്റ് ലഭിക്കൂല. ഇതിൽ നിന്ന് ടിക്കറ്റ് എടുത്താണ് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കേണ്ടത്. ഇതാണ് ടിക്കറ്റ് ചാർജ് ഡീറ്റെയിൽസ്. 70 രൂപയാണ് ടിക്കറ്റ് ചാർജ്. കുട്ടികൾക്ക് 30 രൂപയും സ്റ്റുഡൻസിന് 10 രൂപയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്.